കുഞ്ഞു വിലയുള്ള വീടുകൾ കാണാനും അതിനെ അടുത്തറിയാനും ഇന്നും നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാധാരണക്കാരന്റെ വീടുകളാണ്, സാധാരണക്കാരുടെ വളരെ ലക്ഷറി സൗകര്യങ്ങൾ വളരെ ചെറിയ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. അത്തരത്തിൽ ഒരു വീട്, ഒരു ചെറിയ ബഡ്ജറ്റിൽ പണിതിരിക്കുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. സ്റ്റാർട്ടഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായി വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തിയേക്കുക വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ സ്ഥലം? തൃശ്ശൂര് അന്നകര. അന്നകര പേരെന്താ ആദ്യം പറഞ്ഞു? റിയാസ്. റിയാസ്. റിയാസിന്റെ വീടാണ് കേട്ടോ നമ്മളെന്ന് പരിചയപ്പെടാൻ, ഒരു ചെറിയ വീട്, ഒരു കുഞ്ഞു വീട്. റിയാസ് നമ്മൾ എത്ര രൂപ ബഡ്ജറ്റിൽ പണിത വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്? ടോട്ടല് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അടക്കമുള്ള പ്രൈസ് ആണ് അല്ലെ? വീടിന് യഥാർത്ഥത്തിൽ 8 ലക്ഷം രൂപ മാത്രമല്ലേ ഉള്ളൂ, കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ വന്നപ്പോ 12 ലക്ഷമായി. അപ്പോ ഇതാണ് ദാ ആ കാണുന്ന വീട്. ഇത് എത്ര സെന്റിനകത്തായിട്ടാണ് റിയാസ് ഈ വീട് ഉള്ളത്? 3 സെന്റ്. 3 സെന്റിനകത്തായിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 400 സ്ക്വയർ ഫീറ്റ്. 3 സെന്റിന് 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് റിയാസ് പണിതിരിക്കുന്നത്. വളരെ എന്തായിട്ട് ഇങ്ങനെ ഡിസൈൻ ആണ്? സാധാരണ ഇതില് ഈ ചെറിയ ബഡ്ജറ്റ് വീടുകൾ നമ്മൾ കൂടുതലും കാണുന്നത് എ ഷേപ്പ്, ഇപ്പോ നമ്മൾ പഴയ കാണുന്ന തരത്തില് ഷീറ്റ് ഇടാം, അല്ലെ ഓട് ഇടാം, അല്ലെങ്കിൽ വീബോർഡ് വെച്ച് ഭിത്തി പണിയാം. കാരണം ചെറവ് ചുരുക്കാം. കോൺക്രീറ്റ് വീട്, അതായത് വാർക്ക വീടൊക്കെ വരുമ്പോ അത്രയും ഒന്നും ചെയ്യാൻ ആരും മെനക്കെടാറില്ല. അത് എനിക്ക് പറഞ്ഞാല് എനിക്കതൊരു യൂണിക് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തീം ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. വർക്കിലും ഞാൻ ചെയ്യുമ്പോഴും ഒരു വർക്ക് കണ്ട അടുത്ത വർക്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരണം, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട്. ഒരു ഇന്റീരിയർ ഡിസൈൻ ഫ്രെയിം അല്ലേ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താ? ഈസ്റ്റ്വുഡ് ഇന്റീരിയർ. ഈസ്റ്റ്വുഡ് ഇന്റീരിയർ എന്ന് പറഞ്ഞ ഇന്റീരിയർ ഫ്രെയിം ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ആളുടെ ഒരു സിഗ്നേച്ചർ വർക്ക് തന്നെയാണ് ഈ വീടിനുള്ളിൽ ഉള്ളത്. അപ്പൊ ഇന്റീരിയറിനകത്ത് പല കാര്യങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അറിയാം. അതേപോലെ തന്നെ ഫ്രണ്ടില് ഇത് വളരെ സിമ്പിൾ, ഇത് എന്തെങ്കിലും ഒരു ഡിസൈൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണല്ലേ ഇത് ഇവിടെ കൊടുത്തേക്കുന്നത്? അതെ അതെ, അത് നമ്മള് നമുക്കൊരു ഇതൊരു വാഷ് ബേസിന് ഏരിയ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബേസ് ആയിട്ടാണ് നമ്മള് നമുക്ക് ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിട്ട്. മാക്സിമം നമുക്ക് ലൈറ്റ്സ് ഇതിന്റെ ഉള്ളിലേക്ക് കയറണം, സൺലൈറ്റ് കിട്ടണം. അതിന് വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോ തന്നെ ഭയങ്കര വെളിച്ചം നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് അതിന്റെ ഒരു ഓപ്പണിംഗ് അവിടെ കൊടുത്തേക്കുന്നത്. നീ ഇവിടെ ഈ ലാൻഡ്സ്കേപ്പിംഗിന്റെ വർക്ക് കൂടെ വരാണ്ട് കേട്ടോ, നീ ഇവിടെ മുറ്റോടൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നു കഴിയുമ്പോ നല്ല രസമായിരിക്കും കാണാം. അപ്പൊ കഴിയുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴെങ്കിലും നമുക്കതൊരു ഉള്ളിലേക്ക് കയറിയാലോ. ഇവിടെ തടികൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്? ഇത് നമ്മള് കുറഞ്ഞ തടികൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതില് മരങ്ങളൊക്കെ നമ്മള് ലോ കോസ്റ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് തേക്ക് അങ്ങനെയുള്ള മരങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നോർമൽ വുഡ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയാലോ. വാ, നേരെ കയറിയ ഇത് നമ്മുടെ ലിവിംഗ് സ്പേസ് ആണ് അല്ലേ? അപ്പോ ഇതൊരു നല്ലൊരു ഭംഗിയുള്ള ലിവിംഗ് സ്പേസിനോട് ഇരിക്കുന്നുണ്ട്. നല്ല സിറ്റിംഗ് സ്പേസ് ഒക്കെ ഇട്ട് ഓക്കെ, നല്ല ഭംഗിയിലായിട്ടാണ് ഈ ഒരു സിറ്റിംഗ് സ്പേസിനെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ കോർണറിൽ വരുന്ന ജനാലകൾ, ഇത് കറക്റ്റ് നേരത്തെ റിയാസ് പറഞ്ഞവർക്ക് നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സിനെ അതെല്ലാം വെത്തുക്കിൽ കാണുന്നൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും അല്ലേ? നമുക്കിവിടെ ഒരു സോഫയുടെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് ബേ വിൻഡോ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല കറക്റ്റ് ആ ഒരു ബേ വിൻഡോ സെറ്റപ്പിൽ തന്നെ ആ ഒരു സോഫ കപ്പ വയ്ക്കുന്ന വളരെ മനോഹരമാക്കി. സീലിംഗ് ഒന്നും ചെയ്തില്ല. സാധാരണ ഇന്റീരിയർ ഡിസൈനേഴ്സ് കേൾക്കുമ്പോഴേ ജിപ്സൺ സീലിംഗ് വർക്കാണ്. ഇല്ല, എനിക്ക് ജിപ്സം എനിക്ക് കൂടുതൽ താല്പര്യം ഇല്ല ജിപ്സം വർക്ക്. കാരണം അത് മൊത്തത്തില് ഹൈറ്റ് കുറയുന്നുണ്ട്, അങ്ങനെയുള്ള മൊത്തത്തിലെ വിഷയം കാര്യങ്ങളും ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട്. അപ്പൊ ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള രീതിയിൽ ആ സംഗതി ആൾ ഒഴിവാക്കിയിരിക്കണം.
പിന്നെ ഈ ഒരു ഭിത്തിയിലേക്ക് നിങ്ങൾ നോക്കി, ഇതെന്താ സത്യം? അല്ല ഭിത്തി അല്ല, ഇത് നമ്മള് നമ്മുടെ ഷീറ്റിൽ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ കബോർഡാക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കബോർഡാണ് ഇത് നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് വർക്ക് അല്ലേ? ശരി, പെയിന്റിംഗ് വർക്ക് മാത്രമല്ല, ഇതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. ഇതിനുള്ളിൽ കുറവ് ഞാൻ കാണിയതില്ല, അതിനുള്ളിൽ ബിലോങ്ങിങ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ദാ ഇത് കണ്ടോ, കണ്ടപ്പോ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് ഇവിടേക്ക് വരാം. ദാ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫുണ്ട്, നല്ലൊരു എന്താ പറയാ ഒരു സ്റ്റാൻഡ് മാതിരി സംഭവമുണ്ട്. ഇത് സ്റ്റാൻഡ് അല്ല, സംഗതി കാണിച്ചു തരാം. അപ്പോ അങ്ങനെ ഒരു സംഭവം അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്, ടി വിയുടെ അടിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡ്രസ്സിംഗ് മിറർ കൊടുത്തേക്ക് നോക്കിയാൽ ഇതും സ്റ്റോറേജ് സ്പേസ് ആണ്, അകം കാണിക്കില്ല. ഇതും അതേ കണക്ക് അതാ സ്റ്റോറേജ് സ്പേസ് ആണ്, ഇതിനുള്ളിൽ സാധനങ്ങളുണ്ട്. അപ്പോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡൈനിങ് റൂം അല്ല, ബെഡ്റൂം ആണ് അല്ലെ? ഇത് ഡൈനിങ് റൂം ആണ്, ബെഡ്റൂം ആണ്. അപ്പൊ നിങ്ങൾ വെച്ചിട്ട് ഡൈനിങ് ടേബിൾ അവിടെ എന്നുള്ള കാര്യം അല്ലേ? സംശയങ്ങളുണ്ടോ? പ്രിയാസെ, നമുക്ക് ആദ്യം ഒരു ബെഡ് കാണിച്ചാലോ. യെസ്, ഇതാണ് ഇവിടുത്തെ ബെഡ്. അപ്പോ ഇത് ജസ്റ്റ് ചുമ്മാ ഇങ്ങോട്ട് മടക്കിയിട്ട് സിമ്പിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇടാം അല്ലേ? ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ഇത് ബെഡായി, ബെഡ്റൂമായി. ഇനി ഇതിനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ മടക്കി വെക്കുന്നു. അപ്പോ ഇതൊരു സിറ്റിംഗ് സ്പേസ് ആണ്, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ടി വി കാണാം. ഇനി റിയാസ് ഇവരൊക്കെ ഡൈനിങ് ടേബിൾ ഒന്ന് കാണിച്ചു കൊടുത്തേ. ദാ ഡൈനിങ് ടേബിൾ കണ്ടോ, ഡൈനിങ് ടേബിളായി. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഡൈനിങ് ടേബിളായി, ഇനി കസേര എവിടുന്നാണ്? ഇവിടെ കസേര ഇല്ല, എങ്ങനെ ഫുഡ് കഴിക്കും? കഴിക്കണ്ടേ? റിയാസ് കസേര എന്നിടത്ത് കാണിച്ചു കൊടുത്തു. ഇനി കസേര എവിടുന്നാണ്? ഓക്കെ, അവിടെ മൂന്ന് സ്റ്റൂളുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്റ്റൂൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അതിനുള്ള സെറ്റപ്പാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ്. അതേപോലെ തന്നെ ബാത്റൂം, ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഓക്കെ, വാവ് എന്ത് വലിയ ബാത്റൂം കേട്ടോ, നല്ല വലിയ ബാത്റൂമിനെ ഒരുക്കിയിരിക്കുന്നു. കണ്ടോ, നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമിനെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇത് സത്യം പറഞ്ഞാൽ റിയാസ് എന്താ, ഇത് സ്ക്വയർ ട്യൂബ് ആണോ ഈ കസേര? പൗഡർ കോട്ടിംഗ് ചെയ്തിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നാനോവൈറ്റ് ആണ്, നാനോവൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? ഇതെന്താ സംഭവം? തരാം ഇത് നമ്മള് പ്ലൈയിൽ തന്നെ, നമ്മള് ബീഡിങ് നമ്മളെ കമ്പനിയിൽ തന്നെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ബാക്കിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത്. കൊള്ളാം. അപ്പൊ ഈ ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുക്കള. നല്ല സ്പേഷ്യസ് ഫുള്ള് വൈറ്റ് കളറാണ് അല്ലേ? വൈറ്റ് ഭയങ്കര പാടല്ലേ മെയിൻ്റെയിൻ ചെയ്യാൻ? അത് പറഞ്ഞാല് നമുക്ക് കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. അതായത് നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും കാണുമ്പോ ഭയങ്കര ഒരു ക്ലീൻ ക്ലീനപ്പ് ആയിട്ട് കിടക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ഫുൾ വൈറ്റ് ആയിട്ട് തന്നെ. ഫുൾ വൈറ്റ് ആയിട്ട് നമുക്ക് വലിയ വീട്, നമ്മള് 80 ലക്ഷത്തിന് 90 ലക്ഷത്തിന് 100 കോടി രൂപയിലേക്ക് വീട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിനിയെ കൊടുത്ത് സൈഡിൽ കബോർഡ് വർക്കുകളൊക്കെ കൊടുത്ത് എന്ത് മനോഹരമായിട്ട് തന്നെയാണ് അല്ലേ? താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസ്, ഇന്റീരിയർ ഡിസൈൻ ആയ ഡിസൈനറായതുകൊണ്ടും കമ്പനി ഉണ്ടായതുകൊണ്ടുമാണ് ഉള്ളിൽ ഈ കാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്റെ ഫിറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ റിയാസ്, ഇനി അടുത്തൊരു കാര്യം ഓപ്പണായിട്ടാണ് ചോദിക്കട്ടെ. ഇപ്പോ റിയാസിന് ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും നല്ലൊരു വീട് വേണം ചെയ്യണമെന്നൊക്കെ. അപ്പൊ അത് പറയാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു സ്ഥലം കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇവരെ വാഷേരി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വാഷേരി കണ്ടത്. ദാ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് വാഷേരിയുടെ സ്ഥലം കേട്ടോ. അവിടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, നേരെ മുകളിൽ മിറർ കൊടുത്തിട്ടുണ്ട്, ഏറ്റവും മുകളിൽ. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഇതാണല്ലേ, കൊറിഗേറ്റഡ് ബോക്സിന്റെ ഇത് വെച്ചിട്ട്, നമ്മള് കാർബോർഡിന്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ കമ്പനി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് കൊടുക്കുന്നുണ്ട്? നമ്മള് അങ്ങനെ ലൈറ്റ് നിങ്ങൾ സെല് ചെയ്യുന്നുണ്ട്? ലൈറ്റ് നമ്മള് ഒരുപാടില്ല, നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ലൈറ്റ് നമ്മുടെ ഈ ടിവിയും അതേപോലെ ഫ്രിഡ്ജും ഒക്കെ വരുന്ന കാർഡ്ബോർഡ് ബോക്സില്ലേ, അത് വെച്ചിട്ടാണ് ഈ ലൈറ്റിൽ എത്തിയത്. 1500 രൂപ ചാർജ് വരണുള്ളൂ. അത്ര കാണാനും നല്ല ഭംഗി ഉണ്ടത് കാണാനായിട്ട്.
അപ്പോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് വിട്ടിരിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ വീട് ഇപ്പം സാധാരണക്കാരനായാലും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും, ഇപ്പൊ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഇതേപോലൊക്കെ ഒരു വീട് വെക്കണം എന്ന ആഗ്രഹം ഉള്ളവരുണ്ടാവും, ഇന്റീരിയർ ചെയ്യണമെന്നുണ്ടോ? വളരെ ചെറിയ ബഡ്ജറ്റില് വ്യാസ ചെയ്ത പോലെ വളരെ ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടവരുണ്ട്. അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്താൽ ചെയ്ത് കൊടുക്കുമോ? അവര് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് കൺസ്ട്രക്ഷൻ അല്ല നമ്മളിവിടെ മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മള് ഇന്റീരിയർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. കൺസ്ട്രക്ഷന്റെ ഇപ്പൊ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളെ തന്നെ കമ്പനിയിൽ തന്നെ ആയിട്ടുള്ള ഒരു മണിയിൽ നിന്നിട്ടുള്ള ഒരു കൺസ്ട്രക്ഷന്റെ ഇത് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, ആളെ നമ്മളത് അവരായിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാസിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ കണ്ട ഫർണിച്ചേഴ്സ് ഇതൊരു വളരെ വലിയ കാര്യമാണ് വെച്ചാൽ ഡൈനിങ് ടേബിൾ എന്നത് ഒരു ഡൈനിങ് ടേബിൾ മൂന്നോ നാലോ പേർക്ക് ഇരിക്കാനോ ഡൈനിങ് ടേബിൾ വലിയ കോസ്റ്റും ആണ്, സ്പേസ് അത്രയും പോകും. ഇത് നല്ല രീതിയിൽ സ്പേസ് സേവിങ് ആണ് അല്ലെ, ബെഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള കുറെ നുറുക്ക് വിദ്യകൾ അദ്ദേഹത്തിന്റെ കൈവശങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ആളെ ഡയറക്റ്റ് വിളിച്ചാലേ ചോദിച്ചു. പിന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വൈകുന്നേരം കഴിഞ്ഞ് മാക്സിമം നിങ്ങൾ വിളിക്കാതിരിക്കുക, ഒരു പകൽ സമയങ്ങളിൽ ആളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മാക്സിമം ആ ഒരു സമയത്ത് വിളിക്കില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ള കേട്ടോ, ഓരോരുത്തരെയും വിളിക്കുമ്പോൾ സന്തോഷമുള്ള സന്തോഷമുള്ള. അപ്പൊ എന്തായാലും അല്ല ഞാൻ പറഞ്ഞത് ഒരുപാടാകുമ്പോഴേ അപ്പോ നിങ്ങളത് വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാവട്ടെ, നിങ്ങൾ പണിയുമ്പോൾ ഇതേപോലെ വീടൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ആളുകൾ അറിയും, ഒരുപാട് ആളുകൾക്ക് വീടാവും, അത് നല്ല ഭംഗിയുള്ള വീടുകളാവും. പലയിടത്തും പലരും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ഒരു ഭംഗിയില്ലാത്ത സാധാ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, പക്ഷെ ഇത്രയും പൈസക്കൊക്കെ ഇത്രയും നല്ല ഭംഗിയുള്ള വീട് വെക്കാൻ പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഞങ്ങളെ അറിയിക്കാം, ഞങ്ങൾ ഒരു വീഡിയോ എടുക്കും, അപ്പൊ നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസിനൊക്കെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കേണ്ട. അപ്പൊ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൊക്കെ അമർത്തിയേക്കാം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആളുടെ നമ്പർ, അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഇൻസ്റ്റഗ്രാം ഐഡി ഒക്കെ ഇല്ലേ, അതിന്റെ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോ അത് കണ്ടിട്ട് നേരിട്ട് ആ വർക്കൊക്കെ നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു, ഇത് ആളുടെ വർക്കാണ്, അപ്പൊ ഇനിയും വേറെ വർക്കുകളുണ്ട് അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടോ. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് കാണാം. അതെല്ലാവർക്കും ബൈ.